നമസ്കാരം. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആഗോള ഭീകര സംഘടനയിലേക്ക് ചേക്കേറിയ നാല് മലയാളി പെൺകുട്ടികൾക്ക് അത്ര പെട്ടെന്നൊന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനാവില്ല എന്ന സൂചനയാണ് ഇന്ന് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സ്ത്രീകളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് അഫ്ഗാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എങ്കിലും അത് അതിനൊരു അനുകൂല നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. അതിന് കേന്ദ്ര സർക്കാരിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം ഇപ്പോൾ പൊങ്കി വന്നത്? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട്? ഈ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറയുന്നതിന് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു സാമൂഹിക വ്യവസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ, സാമൂഹിക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ, ഒരു 10 വർഷമൊക്കെ ഒരാളെ സൂര്യപ്രകാശം പോലും കാണാതെ അടിമയായി ഒരു റൂമിൽ ഒളിപ്പിച്ചു വെക്കുന്ന വ്യക്തിക്ക് പോലും, അല്ലെങ്കിൽ ആ കഥയ്ക്ക് പോലും ലൈല മജ്നു പ്രണയകഥയുടെ കാൽപ്പനികതയൊക്കെ നൽകുന്ന മാധ്യമങ്ങളാണ് നമ്മളുടെ നാട്ടിലുള്ളത്. അങ്ങനെയൊക്കെ ചെയ്ത ഒരാളെയും അയാളുടെ കൂടെയുള്ള ഒരുപക്ഷെ മാനസിക ആരോഗ്യത്തിന് ചികിത്സ വേണ്ട ആ സ്ത്രീയെയും അവരെ രണ്ടുപേരെയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇനി ആരും ശല്യപ്പെടുത്തരുത്, അവരെ ജീവിക്കാൻ വിടണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഈ 4 സ്ത്രീകൾക്ക് വേണ്ടിയും വലിയ തോതിലുള്ള ക്യാമ്പയിൻ ഒരുപക്ഷെ തുടങ്ങിയേക്കാം. ഒരുപക്ഷെ അത് ഒരു കേരള നിയമസഭയുടെ സംയുക്ത പ്രമേയത്തിലൊക്കെ ഒരുപക്ഷെ അവസാനിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. അന്താരാഷ്ട്ര തലത്തിലും ഒരുപക്ഷെ ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചും ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചും ഒക്കെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്ത ശേഷം, അല്ലെങ്കിൽ പരിഗണിച്ച ശേഷം, കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നിലപാട് എടുക്കാൻ തീരുമാനമായത്. എന്താണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യമെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2016-നും 2018നും ഇടയിലാണ് ഈ 4 സ്ത്രീകൾ, മലയാളി സ്ത്രീകൾ ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ അവരുടെ ഭർത്താക്കന്മാരുടെ പിന്നാലെ ഈ അഫ്ഗാനിസ്ഥാനിലെ നൻഗർ പ്രവിശ്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഖിലാഫത്തിൽ അള്ളാഹുവിൻ്റെ ശരിയ നിയമം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി എത്തുന്നത്. എന്നാൽ ഇവർ അവിടെ എത്തിയ ശേഷം ഇവർ അവരുടെ സ്വന്തം വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഇവരുടെ ഭർത്താക്കന്മാർ ഒന്നിനു പിന്നാലെ ഒന്നായി കൊല്ലപ്പെടുകയും ചെയ്ത് ഇവരെല്ലാം വിധവകളായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള മുറവിളി ഇവിടെ നിന്ന് പല ആൾക്കാരിൽ നിന്നും തുടങ്ങിയത് തന്നെ. ഇതെല്ലാം ഒരു കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണോ എന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തു പറയുന്നത്. എന്തായാലും ഈ പെൺകുട്ടികൾ 2019 ഒക്ടോബറിനും ഡിസംബറിനും ഇടയിലാണ് അവരുടെ കുഞ്ഞുങ്ങൾ സഹിതം അഫ്ഗാനിസ്ഥാൻ സർക്കാരിൻ്റെ മുമ്പിൽ, അഫ്ഗാനിസ്ഥാൻ പോലീസിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നത്. അങ്ങനെ കീഴടങ്ങിയ 14,000-ത്തോളം പേരുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ 2019-ൽ കീഴടങ്ങിയ 14,000 പേരിൽ ഏതാണ്ട് 403 പേർ ഇപ്പോൾ വിദേശികളായി അഫ്ഗാനിസ്ഥാനിലെ ജയിലുകളിൽ കഴിയുന്നുണ്ട്. അതിൽ ഉൾപ്പെട്ടവരാണ് ഈ മലയാളികളായ ഈ സംഘവും. ബാക്കി തജിക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതുപോലെയുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും, യൂറോപ്യൻ യൂണിയനിൽ പെട്ട മറ്റ് രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാരും ഒക്കെ ഉണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അതേപോലെ ഭീകരരുമുണ്ട്. ഇവരുടെയൊക്കെ ഇവരെല്ലാം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണ്. ഇവരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇവരുടെ നിയമ നടപടികൾ നടത്തുക എന്നുള്ളത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ സർക്കാർ അതാത് രാജ്യങ്ങളുമായി, ഏതാണ്ട് 13 രാജ്യങ്ങളിൽപ്പെട്ട 403 പേരാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ജയിലിലുള്ളത്. ഈ 13 രാജ്യങ്ങളോടെയും അഫ്ഗാനിസ്ഥാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരവരുടെ പൗരന്മാരെ തിരികെ കൊണ്ടുപോവുക, നിങ്ങളുടെ നാട്ടിൽ വിചാരണ നടത്തി അവരെ ശിക്ഷ വിധിക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, കാരണം ഞങ്ങൾക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതേ സമ്മർദ്ദമാണ് ഇന്ത്യ സർക്കാരിൻ്റെ മേലിലും അഫ്ഗാനിസ്ഥാൻ ഈ പെൺകുട്ടികളുടെ പേരിൽ നടത്തുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്തുകൊണ്ടാണ് ഇതിന് അനുകൂല നിലപാടെടുക്കാത്തത്? അത് ഇന്ത്യ മാത്രമല്ല, മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇതിനോട് അനുകൂല നിലപാടല്ല എടുത്തത്. സ്വന്തം രാജ്യത്തിനെതിരെ, അല്ലെങ്കിൽ സ്വന്തം ദേശീയത ഉപേക്ഷിച്ച്
മറ്റൊരു രാജ്യത്ത് വേറെ ഏതോ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയവരാണ് ഇവരെല്ലാവരും. ഇവരെല്ലാവരും നല്ല സ്വബുദ്ധിയോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ഇസ്ലാമിക് ജിഹാദിൽ പങ്കെടുക്കാൻ വേണ്ടി സിറിയയിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ എത്തിയത് എന്ന് എല്ലാവർക്കും സ്പഷ്ടമാണ്. ഇപ്പോൾ ആ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു, ആ ഖിലാഫത്ത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഇവർക്കെല്ലാം സ്വന്തം നാട് ഓർമ്മ വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു വികാരത്തിൻ്റെ പേരിൽ മാത്രം ഇവർക്കെങ്ങനെ തിരിച്ചു വരാനാകും എന്നാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനോട് ചോദിക്കുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇവരാരും ഞങ്ങളുടെ പൗരന്മാരല്ല, ഞങ്ങളുടെ പൗരന്മാരായിട്ട് ഇനി അവരെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അവരുടെ വിചാരണ നിങ്ങൾ അവിടെ തന്നെ നടത്തി എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളുക. ഇന്ത്യയും ഒരു പക്ഷേ അത്തരമൊരു നിലപാടിലേക്കാണ് മാറുന്നത്. അതിന് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക വ്യാപാരമാണ്, അവരുടെ മാനസിക നിലയാണ്. കഴിഞ്ഞ വർഷം യൂട്യൂബിൽ ഒരു ഡോക്യുമെൻ്ററി വന്നിരുന്നു, ഖൊറാസാൻ ഫയൽസ് ദ ജേണി ഓഫ് ഇന്ത്യൻ ഇസ്ലാമിക് സ്റ്റേറ്റ് വിഡോസ് എന്നായിരുന്നു ആ വീഡിയോയുടെ പേര്, ആ ഡോക്യുമെൻ്ററിയുടെ പേര്. ആ ഡോക്യുമെൻ്ററിയിൽ ഈ പെൺകുട്ടികളെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഈ പെൺകുട്ടികളെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂവും ഉണ്ടായിരുന്നു, ഇതിൽ നിമിഷ ഫാത്തിമയുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, നിമിഷയുമായിട്ടുണ്ടായിരുന്നു, മെറിനുമായിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഇൻ്റർവ്യൂവിൽ അവർ ഒരു പക്ഷേ ആ ഇൻ്റർവ്യൂ പോലും ഈ പെൺകുട്ടികളെ വെള്ളപൂശാനുള്ള ശ്രമമാണ് എന്ന് അധികൃതർക്ക് പിന്നീട് തോന്നി. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ഖിലാഫത്തിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ കാലിഫേറ്റിൽ തന്നെ ജീവിക്കാനാണ് അവരുടെ ആഗ്രഹം, അള്ളാഹുവിൻ്റെ ശരിയ നിയമം ഉണ്ട് ഇവിടെ എന്നാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവരെ കാണുകയും വിശദമായി തന്നെ ഈ പെൺകുട്ടികളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് ഇവർ ഒരു തരത്തിലും അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഇവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന കണ്ണിയായി ഒരു പക്ഷേ ഇവർ മാറാൻ പോലും സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് അന്ന് കേന്ദ്ര സർക്കാരിന് ഇവരിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഈ പെൺകുട്ടികളെ പോയി കണ്ട ഏജൻസികളിൽ നിന്ന്, വിവിധ ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പെൺകുട്ടികളെ പോയി കണ്ടതും വിശദമായി സംസാരിച്ചതും. അതിൽ മലയാളം ഉപയോഗിച്ച് തന്നെ ഇവരോട് സംസാരിച്ചവരുണ്ട്. എന്തായാലും അതിൽ നിന്ന് ഇവർക്ക് ലഭിച്ച കൃത്യമായ സൂചന, ഭർത്താക്കന്മാർ മരിച്ചു, ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ യുദ്ധം അവസാനിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ചോദ്യത്തിന് പോലും ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ പ്രദേശങ്ങളിൽ കാണിച്ചു കൂട്ടിയ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ശത്രുക്കൾക്കെതിരെ, അതായത് നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയൊക്കെ കാണിച്ചു കൂട്ടിയ അന്തമില്ലാത്ത ക്രൂരതയെക്കുറിച്ച് ഒരക്ഷരം പറയാനോ അതിനെതിരെ ഒരു വാക്ക് മിണ്ടാനോ ഈ പെൺകുട്ടികൾ ആരും തയ്യാറായില്ല എന്നുള്ളത് വളരെ കൃത്യമായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇവർക്ക് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ഞങ്ങൾ അള്ളാഹുവിൻ്റെ ശരിയ നിയമം അനുസരിച്ച് ജീവിക്കുമെന്ന് ഇവർ എടുത്തു പറയുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെയുള്ളവരെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണോ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആഗോളതലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വലിയ സാഹചര്യമാണ്. നേരത്തെയും നമ്മൾ ഈ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ വർഷം അവസാനത്തോടുകൂടി അമേരിക്കയുടെ സൈന്യം പിന്മാറി കഴിയുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. ആ അനിശ്ചിതാവസ്ഥയിൽ എന്ത് സംഭവിക്കും എന്ന് ആർക്കും അറിയില്ല ഇന്നത്തെ അവസ്ഥയിൽ. തീർച്ചയായും ഒരു കാര്യം ഡിഫൻസ് എക്സ്പേർട്സ്, അതായത് നമ്മളുടെ പ്രതിരോധ വകുപ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും പറയുന്നത്, ഒരു പരിധിവരെ താലിബാൻ്റെയും അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും ഒക്കെ ഭീകരരിൽ നിന്ന് ഒരു പരിധിവരെ സൗത്ത് ഏഷ്യയിലെ, ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് അമേരിക്കയുടെ അവിടുത്തെ സാന്നിധ്യമാണ്. ആ അമേരിക്കയുടെ സാന്നിധ്യം അവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക് തീവ്രവാദത്തിൻ്റെ പിടിയിൽ, അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തിൻ്റെ റേഞ്ചിൽ ഒന്നുകൂടി ശക്തമായി എത്തും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരം പ്രവർത്തികൾക്ക്, അത്തരം ഒരു സാഹചര്യം കൂടുതൽ കലുഷിതമാകുന്ന ഒരു കാര്യവും ചെയ്യാൻ ഒരു സർക്കാരും തയ്യാറാകില്ല. എന്ന് മാത്രമല്ല, ഈ പറയുന്ന സൗത്ത് ഏഷ്യയിലേക്ക്, ദക്ഷിണേഷ്യയിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്ന സംഘടന
കൂടുതൽ പിടിമുറുക്കുന്നതായിട്ടാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാന്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് സാവത്ത് അൽ ഹിന്ദ് എന്നാണ്. ആ പ്രസിദ്ധീകരണം ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഞെട്ടും. കാരണം ആ പ്രസിദ്ധീകരണം അവരുടെ ഭാഷയിലല്ലാതെ പ്രസിദ്ധീകരിക്കുന്നത് ഉർദുവിലും ഹിന്ദിയിലും ബംഗാളിയിലുമാണ്. അടുത്തു തന്നെ മറ്റ് ദക്ഷിണേഷ്യൻ ഭാഷകളിലേക്കും ഇത് പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഈ സാവത്ത് അൽ ഹിന്ദിലാണ് അവർ കൃത്യമായ അവരുടെ പ്ലാനിനെ കുറിച്ച് പറയുന്നത്, ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഇനി പിടിമുറുക്കണം എന്നുള്ളത്. അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാനിങ് വളരെ കറക്റ്റാണ്. കാരണം സിറിയയിലും അഫ്ഗാനിസ്ഥാനിലെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിടി വല്ലാതെ അയഞ്ഞു പോയിട്ടുണ്ട്. അവിടെ പിടിമുറുക്കാൻ ഇനിയും ശ്രമം നടത്തുകയാണെങ്കിൽ തന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറേ രാജ്യങ്ങൾ ഇവർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്ക് അവരുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളത് ആണ്. അതിന് വേണ്ടത്ര സപ്പോർട്ട് ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് സാവത്ത് അൽ ഹിന്ദ് എന്ന പ്രസിദ്ധീകരണത്തിലെ റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഈ റിപ്പോർട്ടിലാണ് ജലാലാബാദിൽ ആക്രമണം നടത്തി നിരവധി ആൾക്കാരെ കൊന്ന ഒരു മലയാളി ടെററിസ്റ്റിൻ്റെ അഹമ്മദ് പുരയിലിൻ്റെ ചിത്രം പോലും മുഖചിത്രമായി പുറത്തു വന്നത്. അവർ വളരെ കൃത്യമായി കേരളത്തിൻ്റെ കാര്യവും കേരളത്തിൽ നിന്നുള്ള ഫൈറ്റേഴ്സിൻ്റെ കാര്യവും ഒക്കെ ഇവരുടെ പല റിപ്പോർട്ടുകളിലും ഈ സാവത്ത് അൽ ഹിന്ദ് എന്ന പ്രസിദ്ധീകരണത്തിൽ അവർ പറയുന്നുണ്ട്. അത് ഹിന്ദിയിലും നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ദക്ഷിണേഷ്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന സംഘടന പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവിത രീതി അനുസരിച്ച് അവരുടെ സ്വാധീന മേഖലയിൽ വർഷങ്ങളോളം താമസിച്ച 4 പേരെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആകുക? തീർച്ചയായിട്ടും നിമിഷ ഫാത്തിമ എന്ന തിരുവനന്തപുരത്തുകാരിയുടെ അമ്മ ബിന്ദു ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുന്നത് കണ്ടു. ആ അമ്മയുടെ കണ്ണുനീർ തീർച്ചയായിട്ടും അത് കള്ളത്തരമാണെന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. ഒരു മകളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ കണ്ണുനീരാണ്. പക്ഷേ അങ്ങനെയൊരു വികാരപരമായ ഒരു വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല ഈ ഒരു പ്രത്യേക സാഹചര്യം എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയെക്കുറിച്ച് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആഗോള ഭീകര സംഘടനയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന ഭീകര സംഘടനയും രണ്ടും രണ്ടാണ്. ആശയം ഒന്നാണെന്നേ ഉള്ളൂ. ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു പക്ഷേ അവസാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്ന സംഘടന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ഇപ്പോഴും വലിയ സ്വാധീനമുണ്ട്. ആ സംഘടനയിൽ തെഹരിക്കെ താലിബാൻ്റെയും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും ഭീകരരാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ആ സംഘടനയാണ് ഭാരതത്തെ ഉന്നം വെക്കുന്നത്. ആ സംഘടന തന്നെയാണ് ദക്ഷിണേഷ്യയിൽ വലിയ സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സംഘടനയുടെ കീഴിലാണ് ഈ പറയുന്ന പെൺകുട്ടികൾ ഇത്രയും വർഷം ജീവിച്ചത്. അവർ ഇപ്പോഴും ആ സംഘടനയെയോ അതിൻ്റെ ആശയത്തെയോ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനോട് ഇപ്പോഴും അനുകൂല നിലപാട് എടുക്കുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരിക? അതുകൊണ്ട് ദയവ് ചെയ്ത് കേരളത്തിലെ മാധ്യമങ്ങളും അല്ലെങ്കിൽ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വലിയ പ്രചരണ പരിപാടിക്കൊക്കെ ചാടിയിറങ്ങുന്നവരും ശ്രദ്ധിക്കുക. ഇത് ഭാരതത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചാണ്. നാളെ കേരളത്തിൽ ഒരു ബോംബ് പൊട്ടിയാൽ മാത്രമേ തീവ്രവാദം ഇവിടെ എത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കേരളവുമായി ബന്ധപ്പെട്ട നിരവധി ഇസ്ലാമിക് സ്റ്റേറ്റ് കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ചിൽ തന്നെ നടത്തിയ ഒരു റെയ്ഡിൽ 3 മലയാളി IS തീവ്രവാദികളെയാണ് NIA പിടിച്ചത്. അതിനു മുമ്പും മലയാളികളുമായി ബന്ധപ്പെട്ട നിരവധി NIA കേസുകൾ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീവ്രവാദത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് ഭീകരാക്രമണങ്ങൾ മാത്രമല്ല എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും കേന്ദ്ര സർക്കാർ ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നും അത് ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ,
എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ സ്പോട്ട്ലൈറ്റ് ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.